നമസ്കാരം എല്ലാവർക്കും. ക്ലാസ് റൂം പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഇടുന്നത് നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാനാണ്. നമുക്കറിയാലോ, നമ്മുടെ ചാനലിൽ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ഇട്ടു പോകുന്നത്. ഇപ്പോൾ ഐ ടി, അതുപോലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഐ ടി ആൻഡ് സൈബർ ലോ എന്നാണ്. ഈ ഒരു സെഷനിലെ ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ ഇട്ടു തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മളൊന്ന് ജസ്റ്റ് മാറുകയാണ്. മാറുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകും. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ അൺഅക്കാഡമി എന്ന് പറയുന്ന ലേണിംഗ് ആപ്പിലും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന മേഖലയിലെ ക്ലാസ്സുകളാണ്. ആ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പക്കാ ക്ലാസ്സുകളാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്ത് ഈ പറയുന്ന നോട്ട്സ് എഴുതിയെടുക്കാവുന്നതാണ്. ഒരു മണിക്കൂറിലെ ക്ലാസ്സാണ് നമ്മൾ അൺഅക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ സെഷൻസ് എല്ലാം ഒരു മണിക്കൂറാണ്. അത് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് അതറിയായിരിക്കും. എല്ലാം ഒരു മണിക്കൂർ വെച്ചുള്ള ക്ലാസ്സുകളാണ്. നമുക്കറിയാം യൂട്യൂബിൽ നമ്മളിടുന്ന ക്ലാസ്സുകളെല്ലാം 30 മിനിറ്റ് താഴെയുള്ള ക്ലാസ്സുകളാണ്. അതിൻ്റെ എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ കുറേ അധികം നേരം ആവശ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ക്ലാസ്സുകളുടെ ആ ഒരു ടൈം കുറയുന്നത്. എന്നാൽ നമുക്ക് അൺഅക്കാഡമിയിൽ പറയുന്ന ആപ്പിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 അവർ ലൈവായിട്ട് തന്നെ ക്ലാസ് കാണാം. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അതിന് പ്രത്യേകിച്ചൊരു പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം കേരള പി എസ് സി സെലക്ട് ചെയ്ത് ഫ്രീ ലൈവ് ക്ലാസ്സുകൾ സെലക്ട് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി, നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അൺലോക്ക് കോഡ് ആവശ്യമാണ്. അതിന് നിങ്ങൾക്ക് നിഖിലാറ്റൺ എന്ന് പറയുന്ന അൺലോക്ക് കോഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ പറയുന്ന ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോഴാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഈ പറയുന്ന അൺലോക്ക് കോഡും കൊടുക്കാം. അതുപോലെ നമ്മൾ പുതിയതായിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോഴീ പറയുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ആ ഒരു ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് ഡയറക്റ്റ് ക്ലാസ്സുകളിൽ കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ നാളെ, അതായത് 19/5/2021 7:30 to 8:30 ക്ലാസ്സിൻ്റെ ടൈമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ ചാനലിലെ ഒട്ടുമിക്ക വ്യൂവേഴ്സും കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് 7:30 to 8:30. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സൗകര്യാർത്ഥമാണ് ആ പറയുന്ന ഒരു ടൈം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7:30 to 8:30 നിങ്ങൾ ഈ പറയുന്ന അൺഅക്കാഡമി ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ ടിയുടെ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ആ ഒരു സെഷൻ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ലിങ്ക് യൂസ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം ഒരു 10 ക്ലാസ്സുകളാണ് നമുക്ക് ഐ ടിക്ക് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരാഴ്ചയോടുകൂടി നമ്മൾ ഡെയിലി 2 സെഷൻസ് അറ്റൻഡ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ക്ലാസ്സുകളാക്കി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇപ്പോൾ ജൂണിലും ഇനി എക്സാം ഉണ്ടാവില്ല, ജൂലൈയിലായിരിക്കും എക്സാം വരുന്നത്. അപ്പോഴേക്കും കോവിഡ് ഈ ഒരു അതിൻ്റെ ശക്തി കുറഞ്ഞാൽ തന്നെ നമ്മുടെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ മറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.